ഹായ് സ്റ്റുഡൻസ്, ഇപ്പോൾ ജെയ് 2023 നോട്ടിഫിക്കേഷൻസ് ഔട്ടായിരിക്കുകയാണ്. നമ്മളത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൂടാതെ തന്നെ നിങ്ങളത് അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കുന്നതിന് മുൻപ് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കി വയ്ക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്യുമെൻസിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, സ്കാൻഡ് ഐ ഡി കാർഡ് സ്കാൻഡ് വേണം. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം. സൈസ് 10 KB to 200 KB വരെ ആയിരിക്കണം. നിങ്ങളൊക്കെ സ്കാൻ ചെയ്യുമ്പോൾ സാധാരണ 2 MB അല്ലെങ്കിൽ 10 MB സൈസിലൊക്കെയാണ് പലതും കിട്ടുക സ്കാനർ വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ. അത് ഓൺലൈനിൽ തന്നെ കംപ്രസ് ചെയ്യുന്ന പല ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട്. അതിലൂടെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു സൈസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ സിമ്പിളായിട്ട് അപ്ലിക്കേഷൻ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന ഓരോ ഇതിലും അതിൻ്റെ സൈസ് ഈ പറഞ്ഞ മെൻഷൻഡ് ഇതിൽ തന്നെ നിൽക്കണം. പിന്നെ PWD സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കാസ്റ്റിൻ്റെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് മുതലായവയെല്ലാം തന്നെ 50 KB മുതൽ 300 KB വരെ ആയിരിക്കണം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ആധാർ കേന്ദ്രങ്ങൾ വഴി ഡിജിറ്റൽ സേവന കേന്ദ്രങ്ങൾ വഴി അപ്ലൈ ചെയ്തിട്ട് ആണ് എടുക്കേണ്ടത്. ഇപ്പോൾ തഹസിൽദാർ ഓഫീസിൽ നിന്നായിരിക്കണം കിട്ടേണ്ടത്. അങ്ങനത്തെ കണ്ടീഷൻസുകളെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഓരോ ഡോക്യുമെൻസും എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ തന്നെ എത്രയും പെട്ടെന്ന് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ജനസേവന കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ അക്ഷയ കേന്ദ്രങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെൻസിൻ്റെ പ്രിപ്പറേഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ 2 ചാൻസസ് ഉണ്ട്, JEE Paper 2 and Paper 3 മുതലായ സബ്ജക്ട്സുകൾക്ക്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രണ്ടിനും തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ബെസ്റ്റ് ഓഫ് 2 ആണ് എടുക്കുന്നത്. കിട്ടുന്ന റാങ്കിൽ ടോപ്പ് റാങ്ക് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ 2 ചാൻസ് ആണ് ഉള്ളൂ ഇത്തവണ ആർക്കിടെക്ചറിന്. അപ്പോൾ 2 ചാൻസിനും നിങ്ങൾ എന്തായാലും തന്നെ അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് ബോർഡ് എക്സാംസിനെ ബാധിക്കാത്ത രീതിയിൽ മൈക്രോ എക്സാം ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഇന്ന് മുതൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ +2 ബോർഡ് എക്സാം കഴിയുന്നത് വരെ മൈക്രോ എക്സാം ക്ലാസ്സസുകളായിട്ട് നിങ്ങൾ മറ്റ് സ്റ്റഡീസിനെ ബാധിക്കാത്ത രീതിയിൽ ദിവസം 20 to 30 minutes സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് JEE ക്രാക്ക് ചെയ്യാനുള്ള ടിപ്സും ട്രിക്സുമായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെല്ലാം അത് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ JEE-യുമായി ബന്ധപ്പെട്ടും NATA-യുമായി ബന്ധപ്പെട്ടും എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.